നമ്മൾ ഇന്ന് ഏകദേശം 60-65 കിലോമീറ്റർ ട്രാവൽ ചെയ്ത് ഒരു ചായ കുടിക്കാൻ വേണ്ടി പോവുകയാണ്. നമ്മുടെ നാട്ടിൽ 51 വെറൈറ്റി 21 വെറൈറ്റി എന്നുള്ള കുറേ അധികം ചായക്കടകളുണ്ട്. എന്നാൽ ഇവൻ എന്താ ഭ്രാന്താണ് ഇത്രയും ദൂരം പോയി ചായ കുടിക്കാൻ നിങ്ങൾക്ക് തോന്നും. എന്നാൽ അതിലൊരു ട്വിസ്റ്റ് ഉണ്ട്. ഒരു ഗ്ലാസ്സിൽ തന്നെ 5-6 ചായ കിട്ടുന്ന ഒരു സ്ഥലത്തേക്ക് നമ്മളിന്ന് പോകുന്നത്. അത് മറ്റേ ടൈമാണ് കേട്ടോ, ഓരോ ഗ്ലാസ് ചായ അല്ല. അപ്പം അതിന്റെ വിശേഷങ്ങൾ നോക്കാൻ വേണ്ടി പോവുകയാണ്. പോവാം. നമ്മുടെ അയൽ സംസ്ഥാനമായ തമിഴ്നാട്ടിൽ പാലക്കാട്ടുകാരുടെ സ്വന്തം സ്ഥലമായ കോയമ്പത്തൂർ ഉക്കടത്തിൽ നിന്നും ഏകദേശം 10-11 കിലോമീറ്റർ തടകം റോഡിലൂടെ യാത്ര ചെയ്താൽ ഈ ഒരു സ്പോട്ടിലെത്താം. ബാല ബേക്കറി, അതാണ് കടയുടെ പേര്. അപ്പൊ കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് ഇവിടെ തന്നെ ചോദിച്ചാലോ. ഓക്കെ, നാങ്ക പാലക്കാട്ടിൽ ഇരുന്ന് ഉങ്ങ ടീ സാപ്പിടുന്നതുക്കാ വന്നിരിക്കോം. ഇവളോ കിലോമീറ്റർ താണ്ടി ഉങ്ങ ടീ സാപ്പിടുന്നതുക്കാ വന്നിരിക്കോം. എന്നാ സ്പെഷ്യൽ ഇങ്ങ നിങ്ങളെ ചൊല്ലുങ്ക. ബസല ലെയർ ടീ ദാ ബസല ലെയർ ടീ ഒരേ ഒരേ ടംബ്ലർ നാല് ടേസ്റ്റ് അഞ്ച് ടേസ്റ്റ് മൂന്ന് ടേസ്റ്റ് ഇപ്പടി മാറി മാറി വരും. ഒരേ ടംബ്ലറിലെ ഒരേ ഗ്ലാസ്സിലെ അഞ്ച് ടേസ്റ്റ് വരും. അഞ്ച് ടേസ്റ്റ് വരും. കുടിച്ചപ്പോ ടേസ്റ്റ് മാറി മാറി വരും. ഓ അപ്പടിയാ. ബൂസ്റ്റ്, ഹാർലിസ്, കാപ്പി, ബാദാം പാല്, ബ്ലാക്ക് കാപ്പി, ബ്ലാക്ക് ടീ, ഏത് വേണാലും വരും. അപ്പടി അണ്ണാ. ഓക്കേ ഓക്കേ, സൂപ്പർ സൂപ്പർ. മക്കൾ ഏത് വരുമ്പോ അത് പോട്ട് കൊടുക്കും. എന്നെ ഇന്ന മാതിരി ഒരു ഐഡിയ. ரொம்ப நாளா டீ கடையில இருந்தேன். ஓகே. அப்பப்ப புதுசா ஏதாவது ட்ரை பண்ணு ட்ரை பண்ணிட்டே இருந்தேன். ஓகே. அப்ப ட்ரை பண்ணி அப்படி கண்டுபிடிச்சதுதான். இங்க எடுத்தோ எனக்கு வந்து நினைக்கிறேன் இது இருக்கு. வேற எங்கேயுமே இங்க இல்ல. மக்கள் எல்லாமே சேம் டீ குடிச்சிருக்காங்க. இந்த மாதிரி டீ வந்து முதல்ல நீங்க இன்ட்ரோ듀ஸ் பண்றீங்க. ஆமா ஆமா, இந்த லேயர் டீ வந்து நான் தான் இன்ட்ரோ듀ஸ் பண்ணிருக்கேன். வேற எங்கேயுமே கிடையாது. வேற எங்கேயுமே கிடையாது. ஓகே. ஒரே டம்ளர்ல 5 டேஸ்ட் குடிச்சா திருப்தி இருக்கு. ஓகே. எவ்வளவு சார்ஜ் பண்றீங்க? சார்ஜ் வந்து 50 ரூபாய் வாங்கிட்டு இருக்கோம் 4 டேஸ்ட்க்கு. 4 டேஸ்ட்க்கு. 3 டேஸ்ட் போட்டா 35 ரூபாய் வாங்கிட்டு இருக்கறேன். ஓ அப்படியா. 5 6 எல்லாம் போட்டா 100 ரூபாய் 150 ரூபாய் ஆகும். ஏன்னா டைம் வேஸ்ட் ஆகும், டைம் பிடிக்கும், அதனால ரொம்ப டைம் எடுக்கும். ஏன்னா இப்ப பார்த்தேன் ஆக்சுவலா கலைக்கும் போது கலையிலேயே அப்படியே லேயர் அப்படியே இருக்கு. அதுதான் நம்ம கண்டுபிடிப்பேன். ഇതാണ് നമ്മൾ ഇത്രയും ദൂരം കഴിക്കാൻ വേണ്ടി വന്ന ലെയർ ടീ. കണ്ടില്ലേ എത്ര ലെയറാണ്? കണ്ടില്ലേ 1, 2, 3, 4 ഉണ്ടല്ലേ, ഇത്രയും ലെയർ ഉണ്ട്. ഇതിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എത്രത്തോളം ഇളക്കിയാലും ഇത് മിക്സ് ആവില്ല. താഴ്ന്ന മുകളിലെ ലെയറിൽ മിക്സ് ആവില്ല, എല്ലാം ലെയർ സെപ്പറേറ്റ് ആയി തന്നെ നിൽക്കുന്നുണ്ട്. കണ്ടില്ലേ, അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. നമുക്ക് കഴിച്ചു നോക്കാം. ആദ്യം നമുക്ക് ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഏറ്റവും മുകളിലേറെ കോഫി ആയിരുന്നു, കോഫിയുടെ ടേസ്റ്റ് കേട്ടോ. ഓരോ ലെയറും നമുക്ക് ഫീൽ ചെയ്ത് കഴിക്കാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ലെയർ ടീ തന്നെ നമ്മുടെ അണ്ണൻ കൊണ്ടുവന്നിരിക്കുന്നത്. അതായത് ലെയർ തമ്മിൽ മിക്സ് ആവുന്നില്ല, നമുക്ക് ഓരോന്നിന്റെയും ഫ്ലേവർ സെപ്പറേറ്റ് ആയിട്ട് ഫീൽ ചെയ്യാൻ പറ്റും. കാപ്പി കഴിഞ്ഞാൽ നേരെ വരുന്നത് ഹോർലിക്സ് ആണ്. ആ ഒരു ഫ്ലേവറാണ് വരുന്നത്. ഇതേണ്ട ഇപ്പോഴും ആ ലാസ്റ്റ് ലെയറിൽ നമ്മുടെ കട്ടൻ ചായ അതുപോലെ തന്നെ ഉണ്ട്, മിക്സ് ആയിട്ടില്ല. അപ്പൊ മരുതമലയൊക്കെ പോകുന്നവർ ഒരു തവണ ട്രൈ ചെയ്ത് നോക്കാം, കാരണം അവിടെ നിന്ന് അടുത്താണ്. അപ്പൊ നമുക്ക് എന്തായാലും അടുത്ത വീട്ടിൽ കാണാം. ഓക്കെ, ബൈ ബൈ.